ഉണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? നോക്കിക്കോ, ടീച്ചർ വരുമ്പോ ഞാൻ എല്ലാം എന്ത് പറയുന്ന? അത് ഉണ്ണിയും സുന്ദരിയും തമ്മില് 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 എനിക്കെല്ലാം അറിയാം. ഉണ്ണി ഇങ്ങോട്ടാ പോണേ? ടൗണിൽ പോണം. ഞാനിവിടെ തനിച്ചാവില്ലേ? ഉണ്ണി എങ്ങോട്ടും പോണ്ട, ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ല. അപ്പൊ ഹേമയോ? അവൾ ഇനി രാത്രിയിലേ വരൂ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? വൃത്തികെട്ടവനാ നീ. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളും. ഹലോ മോളെ, ഞാനാ ചേച്ചി. അമ്മേ, ചേച്ചിയുടെ ഫോൺ. നിനക്ക് സുഖാണോ? അമ്മച്ചോട് പറയണം, നാളെ ചേച്ചിയും ഞങ്ങളും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. സുന്ദരിയായ ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു പുരുഷൻ വന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇറങ്ങി പോകുന്നുണ്ടോ? വെറുതെ ബഹളം വെക്കണ്ട. നിന്നെ കണ്ടുകൊണ്ടാണ് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് നിന്നെ വേണം. മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നീ സ്വപ്നം കാണണ്ട. അത് ഞാൻ നടത്തില്ല. കല്യാണം നടന്നില്ലെങ്കിലും നിന്റെ ആഗ്രഹം നടക്കില്ല. അതിലും ഭേദം മരണമാണ്. മരിക്കാൻ പോകുന്നവർക്ക് പിന്നെ എന്തിനാടി നാണവും മാനവും? അയാൾ പറഞ്ഞു വിടമേ, ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. മോള് പറഞ്ഞ ശരിയാ. പക്ഷേ എന്റെ ചേച്ചി എങ്കിലും സുഖമായി ജീവിക്കട്ടെ. അയാളെ പറഞ്ഞു വിട്ടാ മോളുടെ ചേച്ചി അനാഥയാവില്ലേ? കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കും മോളെ. എന്താ? എന്നോട് ക്ഷമിക്കണോ അമ്മേ? ഗൗരി ഇത് അറിയരുത്. അറിയാതെ പറ്റിയതാണ്, ഇനി ഇത് ആവർത്തിക്കില്ല.
മദ്യത്തിന്റെ ലഹരിയിലാണ് അങ്ങനെ തോന്നിയത്. എന്നോട് ക്ഷമിക്കില്ല അമ്മേ. അറിയാതെ പറ്റിയതാണെങ്കിൽ ക്ഷമിക്കാം. സത്യമായിട്ട് അറിയാതെ പറ്റിയതാണ് ഗൗരി, ഇതറിയരുത്. ഓ, അവക്ക് അങ്ങനെ ആഹാരമൊന്നും വേണ്ട. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവല്ലേ? ഞങ്ങളോടൊപ്പം ഇരുന്നാൽ എന്താമേ? മോളെ, എന്താമേ? മോൾ അങ്ങോട്ടിരി. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാനോ നീയോ രണ്ടിൽ ആരെങ്കിലും. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. എങ്കിൽ എന്റെ ആഗ്രഹം സാധിച്ചു തരണം. ഇല്ല, സാധിച്ചു തരില്ല. എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ മറ്റൊരാളുടെ ഭാര്യ ആവില്ല. എന്തു പറഞ്ഞാലും ശരി, തന്റെ ആഗ്രഹം സാധിച്ചു തരില്ല. എവിടുന്ന് ഞാൻ പോകുമ്പോ നിന്നെ ഞാൻ അനുഭവിച്ചിരിക്കും.